എൻ്റെ ടീവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് കൊണ്ടിട്ട് നമ്മുടെ വീഡിയോ ചാനൽ 100,000 കടന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് എല്ലാവരോടും താങ്ക്സ് പറയുന്നു. ദെൻ ഈ വീഡിയോ, ഇന്നത്തെ വീഡിയോ ക്ലാസ് എന്ന് പറയുന്നത്, നമുക്കറിയാം കടൽ പോലെ പരന്ന് കിടക്കുന്ന GK, ജനറൽ നോളജ് എന്ന് പറയുന്ന പാർട്ട്, ഇപ്പം PSC യിലായിരുന്നാലും SSC യിലായിരുന്നാലും എല്ലാ കോമ്പറ്റീവ് എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് GK എന്ന് പറയുന്നത്. അപ്പം പല വിദ്യാർത്ഥികളും ഒരു വിഷമം പറയാറുണ്ട്, ഞാൻ അവിടുന്ന് പഠിച്ച് ഇവിടേക്ക് വന്നു, ഇവിടെ ഞാൻ പഠിച്ച് അങ്ങോട്ടേക്ക് പോയി. അപ്പം ഈ പഠിക്കുന്ന പഠിച്ച് പഠിച്ച് പോവുകയാണ്, പക്ഷെ എന്തില്ല, ഇതൊരു ഇത് ഓർമ്മയെ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട സമയത്ത് ഉപകാരപ്പെടുന്നില്ല എന്ന് പലരും വിഷമം പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിഷമിക്കുന്നൊരു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ GK, ജനറൽ നോളജ് എങ്ങനെ ഓർത്തിരിക്കാം, അതിനൊരു മാർഗം പറഞ്ഞിരിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം ഈ GK എങ്ങനെ ഓർത്തിരിക്കാം, ഒരു കുറച്ച് നമുക്ക് എല്ലാ GK പഠിക്കുന്ന GK കൾക്കും എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. നമുക്കൊരു കണക്ഷൻ ഉണ്ടാക്കി എടുത്താൽ തീർച്ചയായിട്ടും എല്ലാ GK യും ഏകദേശം നമുക്ക് ഓർത്തിരിക്കാൻ കഴിയും. അത്തരത്തിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നിലയിലുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒരു കാര്യം പഠിക്കുമ്പോൾ അത് മുഖേന അതുമായി ബന്ധപ്പെട്ട വേറൊരു ഉത്തരം കൂടെ നമുക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിലേക്ക് കിടക്കാം. നമുക്കറിയാം കേരളത്തിൻ്റെ ടോട്ടൽ ഏരിയ ഓഫ് കേരള, പല PSC എക്സാമുകൾക്കും PSC ചോദിച്ചൊരു ചോദ്യമാണ് ടോട്ടൽ ഏരിയ ഓഫ് കേരള. ഇത് നമ്മൾ ആ ഡിജിറ്റ് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ടോട്ടൽ ഏരിയ ഓഫ് കേരള എത്രയാണ്? 3,886,3 km² ആണ് കേരളത്തിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഒന്നെങ്കിൽ 38,863 എന്നോ 38,863 എന്നോ അത് ഓരോ ഡിജിറ്റ് ആയിട്ട് 3,886,3 ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. കാരണം ഇതിന് പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല, എളുപ്പവഴിയൊന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാം. കാരണം അത് PSC ചോദിച്ച ഡിജിറ്റാണ്. വേണമെങ്കിൽ ഇങ്ങനെ ഓർക്കാം, 3-ൽ തുടങ്ങുന്നു, 3-ൽ അവസാനിക്കുന്നു, 3,886,3. അപ്പം നമുക്കറിയാം കേരളത്തിൻ്റെ ടോട്ടൽ ഏരിയ എത്രയാണ്, 3,886,3 ആണ്. ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയുടെ ടോട്ടൽ ഏരിയയും അറിയാൻ കഴിയും. ഇന്ത്യയുടെ ടോട്ടൽ ഏരിയയും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം നമ്മൾ കേരളത്തിൻ്റെ ടോട്ടൽ ഏരിയ എഴുതി 38,863 നമ്മൾ എഴുതി. ഇതിൽ ചെറിയ മാറ്റം വരുത്തി എന്തായി, അത് ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ ആയി. അതെങ്ങനെ മാറ്റം വരുത്താം? നമുക്കറിയാം 3-ന് ശേഷം നമ്മൾ ഒരു 2 അഡീഷണലായിട്ട് ചേർത്തു, 6-ന് മുമ്പും നമ്മൾ അഡീഷണലായിട്ട് 2 ചേർത്തു, ഈ 8 മാറ്റി 7 ആക്കി. ഇതാണ് ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ. നിങ്ങൾക്ക് പിടിയിട്ട് കാണത്തില്ല, ഒന്നുകൂടെ പറയാം. നമുക്കറിയാം കേരളത്തിൻ്റെ ടോട്ടൽ ഏരിയ എത്ര, നമ്മൾ പറഞ്ഞു 3,886,3 km ആണ് നമ്മൾ പറഞ്ഞു, km² ആണ്, 38,863 ആണ്. ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി, 8-ന് മുമ്പായിട്ട് ഒരു 2 ചേർത്തു, 6-ന് മുമ്പായിട്ടും ഒരു 2 ചേർത്തു, 8 മാറ്റി 7 ആക്കി, 32,87,263 km². ഇതാണ് ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ. അപ്പം കേരളത്തിൻ്റെ ടോട്ടൽ ഏരിയ അറിയാമെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ ഏരിയയും വളരെ സിമ്പിളാണ്. ഞാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാം. അടുത്ത എങ്ങനെ ഓർത്തിരിക്കാം, നമുക്കറിയാം കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്രയാണ്? ഉത്തരം 9 ആണ്. കടൽ തീരമുള്ള, കോസ്റ്റൽ ഏരിയ ഉള്ള 9 ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് ഒന്ന് നമ്മൾ പഠിച്ചു. ഇത് പഠിച്ചാൽ എന്തും പഠിക്കാം, ഇന്ത്യയിൽ കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളും പഠിക്കാം. കാരണം എന്താ, ഇതേ സെയിം ആൻസർ ആണ്. അപ്പം കേരളത്തിൽ കടൽ തീരമുള്ള 9 ജില്ലകളുണ്ട്, ഇന്ത്യയിൽ കടൽ തീരമുള്ള 9 സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഒരേ കാര്യം, ഒരു ഉത്തരം രണ്ട് കാര്യങ്ങൾക്കുള്ളതായി. ഇനി കേരളത്തിൽ കടൽ തീരം കൂടിയ ജില്ല ഏതാണ്? അത് കണ്ണൂരാണ് അല്ലേ. കോമണായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്, കണ്ണൂരാണ് കേരളത്തിൽ കടൽത്തീരം, കോസ്റ്റൽ ഏരിയ കൂടുതലുള്ളത് കണ്ണൂരാണ്. കേരളത്തിൽ കടൽത്തീരം കുറവുള്ളത് ഏതാണ്? കൊല്ലം ജില്ലയാണ്. കുറവ് കൊല്ലമാണ്, ഇത് രണ്ടും എല്ലാവർക്കും അറിയാം. അപ്പം കൂടുതൽ കടൽത്തീരം കൂടുതലുള്ളത് കണ്ണൂർ, കുറവ് കൊല്ലമാണ്. ദെൻ ഇതേ സെയിം ആൻസർ ആണ് വേറൊരു കാര്യത്തിനും വരുന്നത്. അതെന്തിനാണ്? ഇവിടെ കോസ്റ്റൽ ഏരിയ ആണ് ഉത്തരം ഇത് വന്നതെങ്കിൽ മാൻഗ്രൂവ്സിന്റെ കാര്യത്തിലും ഒരുപോലെ തന്നെയാണ്. കണ്ടൽ വനങ്ങളും ഉത്തരം ഒന്ന് തന്നെയാണ്. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ കൂടുതലുള്ളത് കണ്ണൂരാണ്, കണ്ടൽ വനങ്ങൾ കുറവുള്ളത് എവിടെയാണ്? അത് കൊല്ലമാണ്. അപ്പോൾ ഓർക്ക, രണ്ട് ഉത്തരം ഒന്ന് തന്നെയാണ്, ചോദ്യം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. കോസ്റ്റൽ ഏരിയ കൂടിയത് കണ്ണൂർ, കുറവ് കൊല്ലം. മാൻഗ്രൂവ്സ് അല്ലെങ്കിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള കേരള ജില്ല കണ്ണൂരാണ്, കുറവുള്ളത് കൊല്ലമാണ്. ഇനി അടുത്തതിലേക്ക് പോവാം. ഇപ്പം 3 കാര്യങ്ങളായി, അടുത്തൊരു കാര്യത്തിലേക്ക് പോവാം. നമുക്കറിയാം നാഷണൽ യൂത്ത് ഡേ എന്നാണ്, വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് നാഷണൽ യൂത്ത് ഡേ എന്നാണ്. ഒരു 12 ആണെന്ന് അറിയാം അല്ലേ. നാഷണൽ യൂത്ത് ഡേ എന്ന് പറയുന്നത് 12 ആണ്, ജനുവരി 12 ആണ് നാഷണൽ യൂത്ത് ഡേ. ഓക്കെ, അങ്ങനെയാണ് ഇന്റർനാഷണൽ യൂത്ത് ഡേ എന്നാണ്. ഇന്റർനാഷണൽ യൂത്ത് ഡേ എന്ന് പറയുന്നത് ഇതേ 12 തന്നെയാണ്, പക്ഷേ മാസം ഒന്ന് മാറിയെന്നേ ഉള്ളൂ. ഉത്തരം ഓഗസ്റ്റ് ആണ്. അപ്പം നാഷണൽ യൂത്ത് ഡേ ജനുവരി 12 ആണ്, ഇന്റർനാഷണൽ യൂത്ത് ഡേ ഓഗസ്റ്റ് 12 ആണ്. അപ്പം 2-ഉം 12 ആണ്,
രണ്ടും ഒരേ സമയം യൂത്താണ്, രണ്ട് യൂത്തന്മാരുടെ ദിവസമാണ്, ഒന്ന് നാഷണൽ യൂത്ത് ഡേ ആണ്, ഒന്ന് ഇന്റർനാഷണൽ യൂത്ത് ഡേ ആണ്. മാസം ഒന്ന് മാറി. അപ്പൊ ഈ മാസം ഓർത്തിരിക്കാൻ എന്ത് ചെയ്യാം? നമുക്കറിയാം റിപ്പബ്ലിക് ഡേ എന്നായിരുന്നു ജനുവരി ആയിരുന്നു, ജനുവരി മാസമാണ് അല്ലെ, ദെൻ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോ ഇൻഡിപെൻഡന്റ് ഡേയോ ഓഗസ്റ്റ് ആണ്. അപ്പൊ ഇതൊരു കണക്ഷൻ ഉണ്ടാക്കി വെക്കാം. ഓക്കെ ഓക്കെ ആണല്ലോ. ഞാൻ അടുത്ത ഒന്നിലേക്ക് പോവാം, മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോവാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സ്ഥലം, പ്ലേസ്, ഹോട്ട് പ്ലേസ് എവിടെയാണ്? പുനലൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. അപ്പൊ രണ്ടും ബി പി ആണെന്ന് മനസ്സിലായി അല്ലെ, രണ്ടും ബി പി ആണ്. കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം പുനലൂരാണ്, കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ഏതാണ്? അത് പാലക്കാടാണ്. അപ്പൊ രണ്ടും പി ആണ്. അപ്പൊ ഇതൊരു ചോദ്യം നമുക്കറിയാം, ഇത് പി എസ് സി പലതവണ ചോദിച്ചിട്ടുണ്ട്. പുനലൂരാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം, പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല. അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളും നല്ല ചൂടാണ്. അപ്പൊ ഈ ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇന്ത്യൻ റെയിൽവേ ഒരു അരുവി ഇട്ടു കൊടുത്തു. ഒരു അരുവി, രണ്ടിടത്തും ചൂടാണല്ലോ. അപ്പൊ ചൂടിന് എന്ത് വേണം? ഇച്ചിരി വെള്ളം ചെല്ലണ്ടേ? അപ്പൊ എന്ത് ചെയ്തു? ഒരു അരുവിയെ നമ്മളങ്ങ് പറഞ്ഞു വിട്ടു. ആ അരുവിയുടെ പേരാണ് പാലരുവി, പാലരുവി, പാലരുവി. അപ്പം ബി എസ് സി അടുത്ത കാലത്ത് ഒരു ചോദ്യം ചോദിച്ചു, പാലരുവി എക്സ്പ്രസ് റൺ ബിറ്റ്വീൻ എന്ന് പറഞ്ഞ് പി എസ് സി ചോദിച്ചു. ഉത്തരം എന്താ? പുനലൂര് പാലക്കാട്. ക്ലിയർ ആയാലോ? അപ്പൊ ഒരു കണക്ഷൻ കിട്ടി. രണ്ടിടത്തും ചൂട് കൂടുതലാണ്, ചൂടിന്റെ ഇടയിലേക്ക് എന്ത് വേണം? ഒരു വെള്ളം പോവാണ്, പാലരുവി പോവുകയാണ്. ഇതാണ് പാലരുവി എക്സ്പ്രസ് റൺ ബിറ്റ്വീൻ പുനലൂർ ആൻഡ് പാലക്കാട്. അപ്പൊ ഒരേ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടി. ഇതിനുപോലെ ഒരു ഉദാഹരണം കൂടെ പറയാണ്, കേരള നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറയാം. സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ് എന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും ഉത്തരം അറിയാം, വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പൊ സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ് എന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യത്തിനും കൂടി ഒരു ഒറ്റ അറിഞ്ഞാൽ മതി. എന്താണ്? അഞ്ചെന്നറിഞ്ഞാൽ മതി. സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ച വർഷം അഞ്ചാണ്, 1905. എവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചു? അഞ്ച് തെങ്ങിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. അപ്പൊ അഞ്ച് ഓർത്തിരുന്നാൽ സ്വദേശാഭിമാനെ ഓർത്തിരിക്കാം. അഞ്ച് തെങ്ങിൽ നിന്നും അഞ്ചാം വർഷം 1905 പ്രസിദ്ധീകരിച്ച പത്രമാണ് സ്വദേശാഭിമാനി പത്രം. പ്രസിദ്ധീകരിച്ച ആരാണ്? വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പൊ ഇത് നമ്മൾ വെറും സാമ്പിൾ, കുറച്ച് എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ. എന്ത്, നമ്മളപ്പം ആലോചിക്കുക, ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്താൽ, നമ്മൾ ജി കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും, അത് റിനൈസൻസ് ആയിരുന്നാലും അതുപോലെ കേരള ഫാക്ട്സ് ആയിരുന്നാലും ഇന്ത്യൻ ഫാക്ട്സ് ആയിരുന്നാലും സയൻസ് ആയിരുന്നാലും ഏത് സബ്ജക്ട് ആയിരുന്നാലും, നമ്മളത് പഠിക്കുമ്പോൾ ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചാൽ, പരസ്പരം ഒരു കണക്ഷൻ അതിന് ഇട്ട് കൊടുത്താൽ, തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മയിലേക്ക് ഇതിങ്ങനെ ഓടി ഓടി വരും. നിങ്ങൾ അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പല മേഖലകളിലും പല കാര്യങ്ങളും പഠിക്കുമായിരിക്കും. അപ്പം ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്കിത് ഓടി വരും, നമ്മുടെ മെമ്മറിയിലേക്ക് പെട്ടെന്ന് ഓടി വരും. ഇതാണ് നിങ്ങൾക്ക് എവിടെ പ്രതിഫലിക്കുന്നത്? നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് പ്രതിഫലിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കണക്ഷൻ ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ വീഡിയോകൾക്കും ട്രിക്കുകൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ എൻട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ സൂപ്പർ സൂത്രങ്ങൾ എന്ന് പറയുന്ന എൻ്റെ തന്നെ ഒരു സീരീസ് നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് എൻട്രി ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നന്ദി.